ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറി ലീവ്സ് വെച്ചിട്ട് ഒരു ഹെയർ പാക്ക് ആണ് കാണിച്ചത് നമ്മുടെ. സോ നോക്കട്ടെ, വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിൻ്റെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തളറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടുതലുള്ള ബെല്ലാക്കും കൂടെ വെക്കണം. അതിൽ ഓൾ നിന്ന് ഓപ്ഷൻ വെക്കണം, അതിൽ എപ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടുള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, സോ അതിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് കറിവേപ്പിലയാണ്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചുള്ള കറിവേപ്പില യൂസ് ചെയ്യാവേ. ഞാൻ അത്യാവശ്യം കുറേ എടുത്തിട്ടുണ്ട്. എൻ്റെ ഇല മാത്രം മിക്സിയിലിടുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പില നമ്മുടെ ഹെയർ നന്നായി ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 3 ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയുള്ളി എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ സഹായിക്കും. സോ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തൈരാണ്. അപ്പം നമുക്കിതിലേക്ക് അരച്ചെടുക്കാനുള്ള തൈര് ആഡ് ചെയ്യാം. ഞാൻ കുറേ കറിവേപ്പില ആഡ് ചെയ്തല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ തൈര് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ട്, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഹെയർ നന്നായി സിൽക്കി ആൻഡ് സ്മൂത്ത് ആക്കി വയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഞാൻ തൈര് ആഡ് ചെയ്ത് നമുക്കിത് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ബ്ലെൻഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ലൂസാണെന്ന് തോന്നി, സോ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി തൈര് ആഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തു, നമ്മുടെ ഹെയർ പാക്ക് റെഡിയായി. ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് ആക്കാം. നമുക്കിത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാതായിരിക്കും കുറച്ചുകൂടി അപ്ലൈ ചെയ്യാൻ എളുപ്പം. നമ്മൾ അരിച്ചെടുക്കാണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നന്നായി വാഷ് ചെയ്താൽ മതി. സോ ഞാൻ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഹെയർ നന്നായി കോംബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്കാൽപ്പ് ജസ്റ്റ് ഒന്ന് ഓയിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ഞാൻ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്, എന്നിട്ട് ഹെയറിൻ്റെ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യും. സോ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ ഹെയർ നന്നായി ഹെൽത്തി ആയി വളരാൻ സഹായിക്കും. പിന്നെ ഡാൻഡ്രഫ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യാനും പിന്നെ ഹെയർ നന്നായി സിൽക്കി ആൻഡ് സ്മൂത്ത് ആക്കി വയ്ക്കാനും സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് താളിയോ ഷാമ്പോ ഇട്ടിട്ട് വാഷ് ചെയ്യാം. ഞാൻ ഇന്ന് താളി യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഞാനൊരു കണ്ടീഷണർ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അരിച്ചെടുക്കാണ്ടാണ് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി വാഷ് ചെയ്യണം കേട്ടോ ഹെയർ. അപ്പോൾ ഞാൻ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് താളിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താളിയോ ഷാമ്പോ യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ അവസാനം ഒരു കണ്ടീഷണറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.